Today, my Ammachi is going to make chicken curry. I hope you like it. Please like, comment and subscribe. And don't forget to hit the bell icon. Chicken curry undakkam. Simple chicken curry. Adinu vendite 1 kg chicken wash cheythu vechittundu. Nalla uppum vinegar ottu olichu nannayi clean cheythu adinte manam okke poi vrithiyakki vechirikkuvanu. Adinu vendi nammal sadhanangale endakke vendi nokkam. 3 medium size onion cut cheythathu. Pinne ginger garlic paste 2 teaspoon. പിന്നെ ഗരം മസാല എല്ലാം കൂടെ പൊടിക്കാത്തത് അത് നമ്മൾ എണ്ണയിലിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉണ്ട്. ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, പട്ട, പെരിഞ്ചീരകം എല്ലാം ഉണ്ട്. പിന്നെ 2 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത്, 2 പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മിർച്ചി പൗഡറും 1 സ്പൂൺ മറ്റേ നമ്മുടെ നോർമൽ മുളക് പൊടി, മല്ലിപ്പൊടി 4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കടുക് ആവശ്യത്തിന്, പിന്നെ കുരുമുളക് പൊടിച്ചത്, പുതിന ഇല, മല്ലിയില, ഇത്രയും സാധനം വേണ്ടത്. പിന്നെ എണ്ണ, ഉപ്പ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും. അതിനുവേണ്ടി നമ്മളൊരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, കടുക് കൂട്ടി. അതിലേക്ക് 3 ഏലക്ക, 1 പൂവ്, പട്ട, ജാതിക്ക, കുരുമുളക്, പെരിഞ്ചീരകം ആൻഡ് ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അല്പം കറിവേപ്പില, ഓണിയൻ, 3 മീഡിയം സൈസ് ഓണിയൻ ഉണ്ട്, ചെറുതായി കട്ട് ചെയ്ത. അതിലേക്ക് അല്പം ഉപ്പിടാം, അല്പം ഉപ്പിടാം. ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റണം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക്. പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് വാടുമ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ പോയി അതിൻ്റെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് മറ്റേ മസാലപ്പൊടി ഇളക്കിയിടാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. തീ അല്പം കുറച്ചിട്ട് നമുക്ക് മറ്റ് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇടാം. മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ്. 3 ടീസ്പൂൺ മുളക് പൊടി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്നത്. പിന്നെ 4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ മണമൊന്ന് പോയി വരട്ടെ. കുരുമുളക് പൊടി, ഗരം മസാല. തീ കുറച്ച് വെച്ചിരിക്കുക, അതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും മുക്കാൻ. അതിൻ്റെ മൂത്ത മണം വരണം, അന്നേരം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നന്നായി മൂത്തു. ഇനി നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഇത് 2 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വരുമ്പം അതിലേക്ക് അല്പം മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇടാം. ഇതിലിപ്പോൾ അല്പം തൈര് ചേർക്കാൻ പോകും, 2 ടീസ്പൂൺ ഉണ്ട്. കാരണം അത് ഞാൻ പറയില്ല, ഇത് ഓപ്ഷൻ ഇല്ല. അത്യാവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. ഇത് ഇതിൻ്റെ ആ മുളകിൻ്റെയും മസാലയുടെ എല്ലാം കുത്തലെല്ലാം ഒന്ന് പോയി ചിക്കനും നല്ല സോഫ്റ്റായിട്ട് വരും. അതുകൊണ്ടാണ് അതും നല്ല ടേസ്റ്റും. പിന്നെ അത് തീർത്തും ആവശ്യമില്ല, ആവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. ടൊമാറ്റോ ഒരു ഇതും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മസാലയെല്ലാം നല്ലപോലെ വെന്ത് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. അല്പനേരം കൂടി നമുക്ക് ഇളക്കിയിട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ഇത് ചെറു സമയം എടുക്കും, കാരണം ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തുടങ്ങി വരണം. അപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ അല്പനേരം ഇങ്ങനെ മസാലയെ നമ്മൾ നല്ലതായിട്ട് ഇളക്കി ഇത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആവശ്യം ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അത് നല്ലപോലെ ഇതിനകത്ത് തീ മസാലയിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ചിക്കൻ തുറന്ന് നോക്കാം. ചിക്കൻ നല്ലതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ വേണേലും വേഗം, പക്ഷേ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം. നല്ല മസാലയൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ചാറ് എത്ര വേണോ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ഇപ്പോൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. തീ അല്പം കൂട്ടി നിൽക്കാം. ഇളക്കിയിട്ട് വേണം. ഉപ്പ് നോക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ 1 പ്രാവശ്യം ഇട്ടതേ ഉള്ളൂ. ഉപ്പ് വേണം. ഇളക്കി വലിപ്പിച്ചിട്ട് അടച്ച് വെച്ച് 5-10 മിനിറ്റ്സ് വേണം. കാരണം ഓൾറെഡി ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി 1-10 മിനിറ്റ് കൂടെ ഈ വെള്ളമൊക്കെ ഒന്ന് വെച്ച് ചിക്കനൊന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്തു, പക്ഷേ ചാറ് ഇച്ചിരി കൂടിയതിൽ അത് ഇച്ചിരി കൂടെ പറ്റട്ടെ. അല്പനേരം കൂടി ഇരിക്കട്ടെ. അത് വെച്ചിട്ട് പിന്നെ
മല്ലിയിലയും പുതിനയിലയും ഇട്ട് നമുക്ക് വാങ്ങാം. അല്പനേരം കൂടെ അടച്ചു വെക്കാം. ചിക്കൻ നോക്കാം, ലുക്സ് ഗുഡ് ആയിട്ടുണ്ട്. ചാറൊക്കെ പരുവമായി, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് നോക്കാം, ഫൈനൽ ഉപ്പൊക്കെ ഉണ്ട്. മസാലയും എരിവും എല്ലാം പരുവമാണ്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് ഓഫ് ചെയ്യാം. പുതിനയില മല്ലി ഓഫ് ചെയ്യാം. The yummy chicken is ready. Thank you for watching.